കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രതിനിധികൾ ഏഷ്യാനെറ്റ് ന്യൂസ് ഒപ്പം ചേരുകയാണ്. വിവേക്, താങ്കളൊരു ടാക്സ് എക്സ്പെർട്ട് കൂടിയാണ്, ടാക്സ് ലെവലിൽ മാറ്റം കാണുന്നില്ല, എങ്ങനെയാണ് ഈ വോട്ടർ അക്കൗണ്ടിനെ കാണുന്നത്? അല്ല, ഓവറോൾ ഒരു ഇൻട്രിം ബഡ്ജറ്റാണ്, ഒരു വോട്ടർ അക്കൗണ്ട് ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസ് ഒന്നും ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. മാത്രമല്ല മാഡം ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ആരും കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട, ബിഗർ ബഡ്ജറ്റ്, ഫുൾ ബഡ്ജറ്റ് ഇസ് കമ്മിങ് സൂൺ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ടാക്സ് റേറ്റ്സ് ഹാവ് ബീൻ സ്റ്റേബിൾ, ഒന്നും കാര്യമായിട്ട് ട്വീക്ക് ചെയ്തിട്ടില്ല, ഒന്നും കൂട്ടിയിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അതിൽ എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനവും ഉണ്ട്. ആൻഡ് വളരെ പോസിറ്റീവായിട്ട് കണ്ട ഒരു കാര്യം ഇസ് ദാറ്റ് പഴയ കുറേ ടാക്സ് ഡിമാൻഡ്സ് ഉണ്ട്, പെർട്ടിക്കുലർലി ഈ സീനിയർ സിറ്റിസൻസിനും സാലറി ക്ലാസ്സിനും ഒക്കെ. പഴയ മാഡം പറഞ്ഞ പോലെ 1962 തൊട്ടുള്ള ടാക്സ് ഡിമാൻഡ്സ് ഹാവ് ബീൻ ഔട്ട് സ്റ്റാൻഡിങ് ഫോർ യുനോ സെവറൽ ഇയേഴ്സ്. അത് 25,000 രൂപ വരെയുള്ള ടാക്സ് ഡിമാൻഡ്സ് ഇപ്പോൾ 2009-10 വരെയുള്ളത് വിഡ്രോ ചെയ്തു എന്നുള്ളതും, ആൻഡ് 2014-15 വരെ 10,000 രൂപ വരെയുള്ളത് വിഡ്രോ ചെയ്തു, വിച്ച് വിൽ ഇമ്പാക്ട് ഓൾമോസ്റ്റ് 1,00,000 SSCs എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് അതൊരു വളരെ ഒരു വെൽക്കം ആയിട്ടുള്ളൊരു മൂവ് ആണ്. സോ അത് ശരിക്കും വേറൊരു പറയത്തക്ക ടാക്സിലൊന്നും ഒരു അനൗൺസ്മെൻ്റ് ഇല്ല. പക്ഷെ അത് എക്സ്പെക്ട് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കോമൺ മാൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ, ബിക്കോസ് പീപ്പിൾ ആർ ഇപ്പോഴും ഒരു പലരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, SME സെക്ടറുകാരും അല്ലെങ്കിൽ ഒരു സാലറിക്കാരും ഒക്കെ, അവർക്കിതൊരു ഇൻ്ററിം ബഡ്ജറ്റിൽ, ബിക്കോസ് 2019 ഇൻ്ററിം ബഡ്ജറ്റിൽ കുറച്ച് ഇളവുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ വല്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലോ അല്ലെങ്കിൽ എക്സംഷനിലോ ഒക്കെ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു യുനോ സോ ദാറ്റ് ദേ വിൽ ഹാവ് മോർ മണി ഇൻ ദെയർ ഹാൻഡ്സ്, കൺസംഷൻ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ മണി ഷുഡ് കം ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ കോമൺ മാൻ. സോ കോമൺ മാൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ കുറച്ച് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രി കാര്യമായിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു ആം ആദ്മി വുഡ് ഹാവ് എക്സ്പെക്റ്റഡ്, അത് പ്രോബബ്ലി വുഡ് ഹാവ് ഫെൽറ്റ് എ ലിറ്റിൽ ഷോർട്ട്. പക്ഷെ എന്നാലും 3-4 മാസം കഴിയുമ്പോൾ ഫുൾ ബഡ്ജറ്റ് വരുമ്പോൾ ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ഗെറ്റ് കറക്റ്റഡ്. താങ്കൾ സിഐയുടെ മുൻ ചെയർമാൻ കൂടിയായിരുന്നു, എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയൽ സെക്ടറിനെക്കാളും അഗ്രികൾച്ചർ സെക്ടറിനാണ് കൂടുതൽ സജഷൻസ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ഞാൻ എക്സ്പെക്ട് ചെയ്തു, ഫാർമർക്ക് 6,000 രൂപ പരാനം കൊടുത്തിരുന്നത് 12 ആക്കുമെന്ന് വിചാരിച്ചു, അത് വന്നിട്ടില്ല. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് കുറേ ബെനിഫിറ്റ്സ് ഫാർമേഴ്സിന് കൊടുക്കുന്നുണ്ട്, അന്നദാത, അത് തന്നെ അത് അവർ അത് തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ മിൽക്ക് സെക്ടർ ഉണ്ട്, സീഫുഡ് ഉണ്ട്, പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിംഗ് ഉണ്ട്. നമ്മൾ ഈ പോസ്റ്റ് ഹാർവെസ്റ്റിനൊന്നും നമ്മൾ അഡ്വാൻറ്റേജ് എടുത്തിട്ടില്ല, കേരളം ചെയ്യണം, ഫണ്ടിങ് അവൈലബിളാണ്. അത് ഒരു 30% നമ്മൾ പ്രൊഡ്യൂസ് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയാണ്, ആ കോൾഡ് സ്റ്റോറേജും കോൾഡ് ചെയിനും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി അവിടെ വരുന്നുണ്ട്. പിന്നെ ഓയിൽ സീഡ് പറഞ്ഞു, ഓയിൽ സീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഓയിൽ സീഡ്സ് അവിടെ ഇല്ലെങ്കിലും കടലയും ഒന്നും ഇല്ലെങ്കിലും തേങ്ങയുണ്ട്, അതിന് ഡെവലപ്മെൻ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തിനാണ് മറ്റുള്ള എണ്ണ നോക്കണം, നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കൺസ്യൂം ചെയ്യാം, അവർ ഇമ്പോർട്ടൻസ് ഉണ്ട്. വൺ ഓഫ് ദ മെയിൻ തിങ് ഞാൻ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് വാല്യൂ അഡീഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻ പ്രോഡക്ട്സ്, അതിന് വലിയ സ്കോപ്പ് ഉണ്ട്. അതും ഒരു മിനി പ്രോസസ്സിംഗ് സെൻറ്റർ, ദാറ്റ് ബി വെരി യൂസ്ഫുൾ, പലർക്കും ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ക്ലസ്റ്റർ 4-5 ഫാമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വാല്യൂ ആഡ് ചെയ്യാം, അതിനെ എന്നിട്ട് എങ്ങനെയാ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ എല്ലാം ചെയ്യാൻ പറ്റും. ഐ മീൻ ജനറലായിട്ട് ഐ എം ഹാപ്പി വിത്ത് ദ ബഡ്ജറ്റ്. ആ ഇനി ഇതിപ്പോൾ നമ്മളൊരു ഇത് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഇപ്പം ചെയ്യാൻ ആയിട്ടുണ്ട്. ഇപ്പം ജൂലൈ ആകുമ്പോഴേക്കും ഇറ്റ് ബി മച്ച് ബെറ്റർ. പിന്നെ ഓവറോൾ ദിസ് കൺട്രി വാസ് ഡൂയിങ് വെൽ, അതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും തരാനില്ല, ഉള്ളത് തന്നെ നിങ്ങൾ ടേക്കപ്പ് ചെയ്യൂ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയുകയാണ്, നമ്മുടെ സ്റ്റേറ്റ് അഗ്രികൾച്ചർ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്താലേ നമ്മൾ ഫാർമർ രക്ഷപ്പെടുകയുള്ളൂ. അതിനൊരു ക്ലസ്റ്റർ ഫോം ചെയ്തിട്ട്, ഹോംസ്റ്റഡ് ഫാംസ് ക്ലസ്റ്റർ, അത് സെൻട്രലിൽ നിന്ന് എന്തൊക്കെ കിട്ടാനുള്ളത് കിട്ടുന്നുള്ളത് അത് മേടിച്ചെടുക്കുക, അതാണ് ചെയ്യുന്നത്. താങ്ക് യു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ മെട്രോയുടെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്, റെയിൽ ഡെവലപ്മെൻറ്റ് പറയുന്നത് വന്ദേ ഭാരതിനുള്ള ഒരു 40,000 കോച്ച് ഏതാണ്ട് ആ നിലവാരത്തിൽ, താങ്കൾ എന്തൊക്കെയാണ് ഇതിൽ നോക്കിക്കാണുന്നത്? ഞാൻ ഇതിൽ പ്രധാനമായും ഇപ്പോൾ കേരളത്തിൽ നമുക്കിപ്പോൾ വിഴിഞ്ഞം പോർട്ട് നമുക്ക് കേരളത്തിൽ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അപ്പം ദാറ്റ് വിൽ അതൊരു വലിയൊരു ഒരു വികസനം, ലോജിസ്റ്റിക്സ് ഹബ്, കേരള ആസ് എ ലോജിസ്റ്റിക്സ് ഹബ് എന്നുള്ളൊരു വികസനത്തിനുള്ള വളരെ വലിയ സാധ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സ്റ്റേറ്റിന് ഇത്രയധികം പോർട്ടുകളും എയർപോർട്ടുകളും ഉള്ളൊരു, ഇത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു എയർപോർട്ടുകളും പോർട്ടുകളും ഉള്ളൊരു സ്റ്റേറ്റ് ഉണ്ടാവില്ല. വിത്ത് ദ നാഷണൽ ഹൈവേ ഗെറ്റിംഗ് ഡെവലപ്ഡ്, ഇത് ഒരു കേരളത്തെ ഒരു നല്ല ലോജിസ്റ്റിക്സ് ഹബ് ആക്കാനായിട്ടുള്ള ഒരു വലിയ അവസരം നമുക്കവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം വിഴിഞ്ഞം മുതൽ കൊച്ചി വരെ, പിന്നെ അവിടെ നിന്നുള്ള നാഷണൽ ഹൈവേയുടെ കണക്ടിവിറ്റിയും ഇൻലൻഡ് പോർട്ട് കണക്ടിവിറ്റിയും, അതുപോലെ തന്നെ നമുക്ക് കോൾഡ് സ്റ്റോറേജസും ഗോഡൗൺസും ഒക്കെ ഉണ്ടാക്കിയാൽ കേരളത്തിലൊരു നല്ലൊരു എക്കണോമിക് ഗ്രോത്ത് ഈ ഒരു ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. അത് ഒന്ന്. രണ്ട്, അതുപോലെ ഈ
ഏവിയേഷൻ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് അത് കേരളത്തിന് വളരെയധികം ഉപയോഗപ്രദമാകും. കാരണം വെച്ചാൽ ടയർ ടു ടയർ ത്രീ സിറ്റീസിനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ണൂർ തൊട്ട് എല്ലാ എയർപോർട്ടുകളും നമുക്ക് എല്ലാ 150-200 കിലോമീറ്ററുകളുള്ള എയർപോർട്ടുകൾ നമ്മുടെ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി. ഇപ്പോൾ ശബരിമലയും കൂടെ വന്നു കഴിയുമ്പോൾ ഇത്രയധികം എയർപോർട്ടുകളുള്ളൊരു സ്റ്റേറ്റ് ഇത്ര അടുത്തുള്ള നമുക്കത് വളരെയധികം ഉപയോഗപ്പെടുത്താനായിട്ട് ഒരു ഉഡാൻ സ്കീമിനെ നമുക്ക് നല്ലതായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ കാഴ്ചപ്പാട്. അതാണ് കേരളത്തിന് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാവുന്ന ഒരു വലിയ നേട്ടം. കൊച്ചിയിൽ നിന്നും സോൾമൻ റാഫേലിനൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.